അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്ത് ബിസ്മില്ല അലഹമുല്ല വസല്ലു അല നബീയന മുഹമ്മദ് എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ഡയലി ക്യൂസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രിയപ്പെട്ടവരെ പീസ് റേഡിയോ അതിൻ്റെ പ്രവർത്തന പദത്തിൽ അതിശക്തമായ ചുവടുവെപ്പുകളുമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ഏതു ഭാഗത്തുള്ള മലയാളികൾക്കും അവരവരുടെ ഇടങ്ങളിൽ നിന്ന് അവരവരുടെ വീടകങ്ങളിലോ അവരുടെ ജോലി സ്ഥലങ്ങളിലോ യാത്രകളിലോ എപ്പോഴും അറിവിൻ്റെ പുതിയ ഓരോ അനുഭവങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയാണ് പീസ് റേഡിയോയിലൂടെ എന്നത് ഏറെ ചാരിതാർത്ഥ്യം നിറഞ്ഞ ഒരു കാര്യമാണ് അതിൻ്റെ ഏറ്റവും പുതിയ പരിപാടി അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഡെയിലി ക്യൂസ് എല്ലാ ദിവസവും ഓരോ വിജയികൾ മാത്രമല്ല ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ വിജയം നേടുന്ന ആളുകൾക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശനം അങ്ങനെ വലിയ വലിയ സാധ്യതകളും അനുഭവങ്ങളും ഒക്കെ നൽകുകയാണ് പീസ് റേഡിയോ ഇന്നത്തെ റേഡിയോയിലെ ക്വിസ് മത്സരത്തിലെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് വളരെ പ്രധാനപ്പെട്ട പീസ് റേഡിയോകളിലെ നിരവധി പരിപാടികളിൽ നിരവധി ശ്രോതാക്കൾ എപ്പോഴും കൂടെ സഞ്ചരിക്കുന്ന ഒരു പരിപാടി തെജുവീത് പഠനം എന്ന പ്രോഗ്രാമിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം നാല് മുപ്പത്തി അഞ്ചിനാണ് പീസ് റേഡിയോ തെജുവീത് പഠനം നടക്കുന്നത് എല്ലാ ആളുകളെയും സംബന്ധിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ കുറാൻ ഏറ്റവും മനോഹരമായി പാരായണം ചെയ്യണം എന്നുള്ളത് ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹയാണെങ്കിലും അധ്യായങ്ങൾക്കിടയിൽ നിന്ന് ഉള്ള ആയത്തുകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ഏറ്റവും മനോഹരമായി പാരായണം ചെയ്യണമെന്നാണ് നോക്കൂ നമ്മളൊക്കെ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഏറ്റവും മനോഹരമായി ഖുർആനിൻ്റെ പാരായണം നിർവഹിക്കപ്പെടുന്ന പള്ളികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പരിശുദ്ധ റമലാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും നല്ല കിറാകത്തുള്ള സ്ഥലം നോക്കി തറാവീഹ് നമസ്കാരത്തിന് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് എത്തിച്ചേരാൻ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് അതെന്തുകൊണ്ടാണ് ഖുർആആൻ എങ്ങനെ പാരായണം ചെയ്യണമോ അതുപോലെ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആർക്കാണ് അങ്ങനെ പാരായണം ചെയ്യാൻ ആഗ്രഹമില്ലാതിരിക്കുക ഏറ്റവും മനോഹരമായ ഖുർആനിൻ്റെ പാരായണം കേൾക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം ആശ്വാസം സന്തോഷം അതൊക്കെ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുക അതുകൊണ്ട് നമുക്കെല്ലാവർക്കുമുള്ള അവസരമായി ഇതിനെ നമ്മൾ കാണണം വെള്ളിയാഴ്ചകളിലെ വൈകുന്നേര സമയത്ത് നിങ്ങളെല്ലാവരും ഒന്ന് പിസ് റേഡിയോയിൽ വന്നിരിക്കണം അതിൻ്റെ ആപ്പ് നിങ്ങളുടെ കൈകളിലുണ്ട് ആ സൗകര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം സുഹൃത്തുക്കളോടും കൂട്ടുകാരോടും കുടുംബങ്ങളോടുമെല്ലാം ഈ ഒരു വാർത്ത പങ്കുവെക്കുകയും വേണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു തെജിവീതോടുകൂടെ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന പ്രസ്തുത പരിപാടിയിൽ നിങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് സഹോദരങ്ങളെ ഇന്നത്തെ മത്സരത്തിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ഡെയിലി ഗിസിൽ നാം ചോദിക്കുന്ന ചോദ്യം ചോദ്യങ്ങൾ എപ്പോഴും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളെ കേവലം മത്സരം എന്നതിനപ്പുറത്ത് ഒരറിവ് കൂടെ നേടാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടെ എപ്പോഴും ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചോദ്യം ഇതാണ് അബുൽ അംബിയാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ് അബുൽ അംബിയാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് നൽകുകയാണ് ആദം അലെഹിസലാം ഇബ്രാഹീം അലെഹിസലാം ഇസ്ഹാക്ക് അലേഹിസലാം യാക്കൂബ് അലെഹിസലാം ആവർത്തിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു അബുൽ അംബിയാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ നേരത്തെ സൂചിപ്പിച്ച നാലു പേരിലാരാണ് സ്വാഭാവികമായും നിങ്ങൾ ഉത്തരം നൽകേണ്ടത് ഫീഡ്ബാക്ക് ഓപ്ഷനിലാണ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക വിജ്ഞാനത്തിൻ്റെ വഴിയിൽ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം പീസ് റേഡിയോ നിങ്ങളെ സഹായിക്കും അസ്സാം വാലൈക്കും വാഹത് അല്ലാഹി